നമസ്കാരം കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മലയാളികൾ കേട്ട് തഴമ്പിച്ചിട്ടുള്ള ചില വാക്കുകളാണ് നെഞ്ചുവേദന, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, അല്ലെങ്കിൽ പെരിഫറൽ വാസ്കുലാർ ഡിസീസസ്, ക്രോണിക് കിഡ്നി ഡിസീസസ്, ഇത്തരത്തിലുള്ള രോഗാവസ്ഥകളൊക്കെ. ഇതിനൊക്കെ ലീഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്കിലും അതിലൊരു ലീഡിംഗ് കോസാണ് ഉയർന്ന കൊളസ്ട്രോളിന്റെ ലെവലും അതേപോലെ തന്നെ ട്രൈഗ്ലിസറൈഡിന്റെ ലെവലും ഒക്കെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഫാമിലി ഹിസ്റ്ററി, ഹൃദയരോഗങ്ങളുടെ ഫാമിലി ഹിസ്റ്ററി ഉള്ള ആളുകൾ വിളിക്കുമ്പോൾ നമ്മൾ പറയും പുകവലി വേണ്ട, മദ്യപാനം വേണ്ട, ഒരുപാട് ബേക്കറി സാധനങ്ങൾ, ജങ്ക് ഫുഡുകൾ, ഫാസ്റ്റ് ഫുഡുകൾ ഒന്നും വാങ്ങിച്ച് കഴിക്കരുത്, വ്യായാമം കൃത്യമായിട്ട് ചെയ്യണം, നന്നായിട്ട് ഉറങ്ങണം, അത് മസ്റ്റാണ്, നന്നായിട്ട് വെള്ളം കുടിക്കണം, വല്ലപ്പോഴുമൊക്കെ സൂര്യപ്രകാശമൊക്കെ കൊള്ളണം. അപ്പോൾ ആൾക്കാർ ചോദിക്കും ഇതൊക്കെ എങ്ങനെയാണ് പച്ചക്കറി മാത്രം. ഞാൻ പറഞ്ഞത് പച്ചക്കറി മാത്രമല്ല, ഞാനും ഇറച്ചിയും മീനും ഒക്കെ തിന്നുന്ന ആളാണ്. നമ്മള് അയലയും ചാളയും ഒക്കെ മാത്രമല്ല മാർക്കറ്റിൽ, നല്ല ചൂരയുണ്ട്, കരിമീനുണ്ട്, കണമ്പ്, പിന്നെ നമ്മുടെ സാൽമൺ, നെയ്മീൻ, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ മേടിച്ച് ഇച്ചിരി കുരുമുളകും മുളകുപൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലയൊക്കെ ഇട്ടിട്ട് വറുത്തുനിന്നാലും ആരോഗ്യത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് എല്ലാ ദിവസവും ആകുമ്പോഴാണ് പ്രശ്നം, മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് നല്ല ഭക്ഷണവും നമുക്ക് കഴിക്കാം, പക്ഷെ അത് നമ്മുടെയും കൂടി ആരോഗ്യത്തെ സെന്റർ ചെയ്തായിരിക്കണം എന്ന് മാത്രം. അപ്പൊ എങ്ങനെ നമുക്ക് ശരീരത്തിലുള്ള അമിതമായിട്ടുള്ള കൊളസ്ട്രോളിന്റെ അളവിനെ നിയന്ത്രിക്കാം, ട്രൈഗ്ലിസറൈഡിന്റെ അളവിനെ നിയന്ത്രിക്കാം? പക്ഷെ ഇതൊരു നാട്ടുവൈദ്യമാണ്, അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെ ഒരു ശാസ്ത്രീയമായ ബാക്കപ്പ് ഉണ്ട്. സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ഈ പറയുന്ന റെസിപ്പി ഉണ്ടാക്കാനായിട്ട്, ഈ കൊളസ്ട്രോളിനെ ഉരുക്കാൻ അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡിനെ വെൽ ബാലൻസ്ഡ് ആയിട്ട് മെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വേണം. ഈ മൂന്ന് ഇൻഗ്രീഡിയൻസിന്റെയും ശാസ്ത്രീയമാണ് ഇത് ശരീരത്തിലെ കൊളസ്ട്രോളിനെയും ട്രൈഗ്ലിസറൈഡിനെയും കുറയ്ക്കാൻ സഹായിക്കും എന്ന് നടത്തിയിട്ടുള്ള പരീക്ഷണ ഗവേഷണങ്ങളുടെ റിപ്പോർട്ട്, ലിങ്കുകൾ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് വായിച്ച് ബോധ്യപ്പെടാവുന്നതാണ്. ആദ്യമായിട്ട് ഉപയോഗിച്ചത് മോരാണ്. മോര് ഒരരക്കപ്പെടുത്തിട്ട് ഒരു 34 പേർക്ക് ഒരു 8 ആഴ്ച അങ്ങോട്ട് കൊടുത്തു. ഇവർക്ക് അത്യാവശ്യം കൊളസ്ട്രോളൊക്കെ ഡിഎംസ് ആണ്. ഇത് കഴിഞ്ഞ് ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോ കമ്പയർ ചെയ്ത് നോക്കിയപ്പോ മുൻപത്തെ ഉണ്ടായിരുന്നതിനെക്കാട്ടും 10% അവരുടെ ട്രൈഗ്ലിസറൈഡ് കുറഞ്ഞിട്ടുണ്ട്. കൊളസ്ട്രോൾ ആകട്ടെ 3% കുറഞ്ഞ്, LDL 3% കുറഞ്ഞ്. ഇതിപ്പോ ഇത് മാത്രം കൊടുത്തിട്ടുള്ള, മോര് മാത്രം കൊടുത്തിട്ടുള്ള ഒരു സംഭവത്തിന്റെ കഥയാണ് ഞാൻ പറയുന്നത്. ഇനി അത് ഒരു പഠനം, ആ പഠനം കഴിഞ്ഞ് അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ആവശ്യമായിട്ടുള്ളത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഒരു 2 ആഴ്ച എലികളിൽ നടത്തിയിട്ടുള്ള പരീക്ഷണത്തിന്റെ റിപ്പോർട്ടാണ് കേട്ടോ. ഹൈ ഫാറ്റ് ഇൻഡ്യൂസ്ഡ്, അതായത് അമിതമായ കൊഴുപ്പ് കൊടുത്ത അജീർണം ബാധിച്ച എലികൾക്ക് ഒരു 2 ആഴ്ച, ഒരു ശരീരഭാഗത്തിനനുസരിച്ച് പറയണമെങ്കിൽ ഒരു 300 mg/kg ഈ എലികൾക്ക് അതിന്റെ എക്സ്ട്രാക്ട് നമ്മൾ കൊടുത്തു. അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവരുടെയും കൊളസ്ട്രോളും ഇവരുടെയും ട്രൈഗ്ലിസറൈഡും ഒക്കെ കുറഞ്ഞിട്ടുണ്ടായത് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി വേറൊരു ഇൻഗ്രീഡിയന്റ് നമ്മുടെ ഈ റെസിപ്പിയിൽ വരുന്നത് നമ്മുടെ ജാതിപത്രിയാണ്. ജാതിപത്രിക്കും ട്രൈഗ്ലിസറൈഡിനെയും കൊളസ്ട്രോളിനെയും കുറയ്ക്കാനായിട്ടുള്ള കഴിവുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. ഈ മൂന്ന് ഇൻഗ്രീഡിയൻസിനും ഹൃദയത്തിന് വളരെയധികം ആരോഗ്യം പ്രദാനം ചെയ്യാൻ, അതിന് വരുന്ന രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ജാതിപത്രി എടുക്കുക, അത് അരകല്ലിലേക്ക് വയ്ക്കുക. അതിനുശേഷം ഒരു പിടി കരിവേപ്പില എടുക്കുക. കരിവേപ്പില എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏത് സംസ്ഥാനത്തു നിന്നാണെന്ന് ഞാൻ പറയുന്നില്ല, സംസ്ഥാനത്ത് നിന്നല്ലാണ്ട് നമ്മുടെ നാട്ടിൽ കൃഷിക്കാരൊന്നും വലിയ താല്പര്യമൊന്നുമില്ലല്ലോ, കൃഷിക്കാരോട് നമുക്ക് വിലയുമില്ലല്ലോ. എങ്കിലെങ്കിലും അത് മേടിച്ച് തിന്നണമെന്നല്ലാണ്ട് സാധനം മേടിക്കുമ്പോൾ അവർക്ക് വിലയും കൊടുക്കൂല. മധ്യവർത്തികളാണെങ്കിൽ അവരെ ചൂഷണം ചെയ്ത് എങ്ങനെയെങ്കിലും കൃഷിപ്പണി നിർത്തിപ്പോകാൻ അവരും നോക്കിക്കൊണ്ടിരിക്കണേ. ഒരു 19 വർഷം കഴിയുമ്പോഴേക്കും നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ തിന്നേണ്ടി വരും ഈ ഒരു രീതി പോണേ. കാരണം വേമ്പനാട്ടുകായലിന്റെ അടുത്ത് കിടക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് ചൂണ്ടയിട്ട് മീനെങ്കിലും പിടിച്ച് തിന്നാൻ പറ്റും. അല്ലാത്ത ആൾക്കാരുടെയൊക്കെ അവസ്ഥ, കൃഷി അറിയാൻ പാടില്ല. കൃഷി എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്ന് ഇങ്ങനെ വിത്ത് മാത്രം പാകി കഴിഞ്ഞുണ്ടാകുന്ന ഒരു സാധനമല്ല. അതിന് കാലം അറിയണം, ദേശം അറിയണം, അതിന്റെ വരുന്ന കീടങ്ങളെ കുറിച്ച് അറിയണം, കീടനിയന്ത്രണത്തെ കുറിച്ച് അറിയണം. ഒരുപാട് കാര്യം അതിനകത്ത് പഠിക്കാനുണ്ട്. സംഭവമൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ വേപ്പില കൊടുക്കുമ്പോ, വേപ്പില ഈ അന്യസംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന വിഷം അടിച്ച വേപ്പിലയാണെങ്കിൽ കുറച്ചു നേരം സോഡാപ്പൊടിയിലേക്കും കൂടെ മുക്കി വെച്ചിട്ട് ഒരു 20 gram സോഡാപ്പൊടിയും ഒരു 1 liter വെള്ളത്തിന്റെ അകത്തേക്ക് മുക്കി വെച്ച് നല്ല റണ്ണിങ് വാട്ടറിൽ അതും കൂടെ കഴുകിയെടുക്കുക. എന്നിട്ട് ഈ ജാതിപത്രിയും നമ്മുടെ കരിവേപ്പിലയും കൂടി നന്നായിട്ട് അരയ്ക്കുക. ഇനി അരകലിൽ അരയ്ക്കാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണെങ്കിൽ മിക്സിയിലിട്ട് ചെറിയ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക, അരച്ചെടുക്കുക. എന്നിട്ട് ഒരരക്കപ്പ് മോരെടുക്കുക, അതിന്റെ അകത്തേക്ക് ഇതും കൂടെ ഒഴിക്കുക, മിക്സ് ചെയ്യുക, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കുടിക്കുക. ഇത് സ്ഥിരമായിട്ട് ചെയ്യുക. ഇത് ശാസ്ത്രീയമായിട്ട് ഇതിന് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസിന്റെയും ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു. ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ഹൃദയത്തിനൊരു സംരക്ഷണമൊക്കെ വരുത്തി കൊളസ്ട്രോളിനൊക്കെ ഒന്ന് നിയന്ത്രിച്ച് ജീവിക്കാനായിട്ട് പറ്റും. പ്രധാന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഭക്ഷണം നിയന്ത്രിക്കണം. ഏറ്റവും പ്രധാനം, ഇന്ന് ലേറ്റ് നൈറ്റ് സ്ലീപ്പ് ഉള്ള ആൾക്കാരെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. അത് കരളിനും അതേപോലെ തന്നെ ശരീരത്തിന് ഒരുപാട് ഒബീസിറ്റിക്കൊക്കെ അമിതമായി വണ്ണം ഉണ്ടാകാനൊക്കെ ആയിട്ട് കാരണമാകുന്ന ഒരു കാര്യമാണ് ഉറക്കം വൈകി പോകുന്നത്.
അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ജോലി കാരണം കൊണ്ട് ചില ആളുകൾക്ക് ഉറക്കം മാറ്റിവെക്കാൻ പറ്റും. ഇപ്പൊ നേഴ്സുമാര്, ഡോക്ടർമാര്, ഹോസ്പിറ്റൽ ജീവനക്കാർ, അല്ലെങ്കിൽ ഓവൻ രാത്രി ജോലി ചെയ്യുന്ന ആൾക്കാർ, അവർ ജീവിതോപാധിയാണ്. അപ്പോൾ അതിനുള്ള ഒരു മാർഗം നിങ്ങൾ കണ്ടെത്തണം. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരിക്കലും സംസാരിക്കാം. അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ രാജ്യത്തിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ, ഇപ്പൊ എന്റെ കയ്യിൽ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് വിശന്നാൽ ഈ 10,000 രൂപ തിന്നാൻ പറ്റത്തില്ല. അതിന് ഭക്ഷണം വേണം. ഭക്ഷണം വേണമെങ്കിൽ കൃഷിക്കാർ പണിയെടുക്കണം. നമ്മൾ കൃഷിക്കാരെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ആ ഒരു അപേക്ഷ നിങ്ങളോട് പറയാനുള്ളൂ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മറ്റു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺഡ്. ഗോഡ് ബ്ലസ് യു ഓൾ. ബൈ ബൈ.